Hello everyone, I'm back after sick week. So let's start our lessons today. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുക. എന്നൊരു ഇൻ്റർമീഡിയറ്റ് സെൻറ്റൻസസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വെൽ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിട്ട് ഇപ്പോൾ 3 വർഷമായി, അല്ലെങ്കിൽ 3 വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തൊരു കാര്യം ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഹാവ് ബീൻ എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഐ ഹാവ് ബീൻ സ്റ്റഡീ, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഫോർ 3 ഇയേഴ്സ്, 3 വർഷമായിട്ട്. മനസ്സിലായോ? ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് വെച്ചാൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, മുന്നേ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് പറയാം. നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ 3 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ, കണ്ടോ, നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഫോർ മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി. 2 മണിക്കൂറായിട്ടെന്ന് പറയണമെങ്കിൽ ഫോർ 2 hours എന്ന് പറയാം. ഇന്നലെ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് മുതൽ എന്ന് പറയാൻ നമ്മൾ സിൻസ് യൂസ് ചെയ്തു. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ, കണ്ടോ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് സിൻസ് യെസ്റ്റർഡേ, അല്ലെങ്കിൽ രാവിലെ മുതൽ എന്ന് പറയണമെങ്കിൽ സിൻസ് മോർണിംഗ്, ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി നമുക്കറിയാം, ഐ വരുമ്പോൾ അല്ലെങ്കിൽ യു വരുമ്പോൾ, വി വരുമ്പോൾ, ദേ വരുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ഹാവ് ബീൻ യൂസ് ചെയ്യാം. പക്ഷെ ഏകവചനം വരുമ്പോഴോ? ഹി വന്ന എന്താ പറയാ? He has been reading. അവൻ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. Since morning, രാവിലെ മുതൽ അവൻ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, കണ്ടോ. അവള് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. She has been dancing. അവൾ ഡാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫോർ 1 hour, അല്ലെങ്കിൽ ഫോർ 1 hour, അല്ലെങ്കിൽ ഫോർ 1 hour. ഷി ഹാസ് ബീൻ ഡാൻസിങ് ഫോർ 1 hour. അവൾ 1 മണിക്കൂറായിട്ട് നൃത്തം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, കണ്ടോ. ഹി ഷി അല്ലെങ്കിൽ ഏതെങ്കിലും പേരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹാസ് ബീൻ പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യുക. അതുപോലെ ഐ, യു, ദേ, വി ഇങ്ങനെയുള്ള ബഹുവചനങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യുക. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമ്മളിപ്പോൾ പഠിച്ച ടെൻസിനൊരു പേരുണ്ട്. അതിൻ്റെ പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തൊരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ പറയുന്നത്, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ നമ്മൾ പറയാ? അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും, ബൈ ദ ടൈം ഐ അറൈവ്ഡ്, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എന്ന് പറയണമെങ്കിൽ ബൈ ദ ടൈം ഐ അറൈവ്ഡ്, ഞാൻ അവിടെ കണ്ടപ്പോഴേക്കും, ബൈ ദ ടൈം ഐ സോ ഹർ, ഞാൻ അവളെ കണ്ടപ്പോഴേക്കും, ബൈ ദ ടൈം ഐ സോ ഹർ, മഴ പെയ്തപ്പോഴേക്കും, ബൈ ദ ടൈം ഇറ്റ് റെയിൻഡ്, കണ്ടോ.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ കാര്യം ആയപ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ബൈ ദ ടൈം എന്നുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബൈ ദ ടൈം ഐ അറൈവ്ഡ് എന്ന് വെച്ചാൽ ഞാൻ എത്തിയപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? പോയിട്ടുണ്ട് എന്നല്ല, പോയി എന്നുമല്ല, പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. By the time I arrived, ഞാൻ എത്തിയപ്പോഴേക്കും she had gone, അവൾ പോയിട്ടുണ്ടായിരുന്നു. By the time I saw her, ഞാൻ അവളെ കണ്ടപ്പോഴേക്കും അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. She had called her. കണ്ടോ? By the time I saw her, ഞാൻ അവളെ കണ്ടപ്പോഴേക്കും he had called her, അവൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ദ ടൈം ഇറ്റ് റെയിൻഡ്, മഴ പെയ്തപ്പോഴേക്കും വി ഹാഡ് റീച്ച്ഡ് ഹോം, ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ ബൈ ദ ടൈം എന്ന് വെച്ചാൽ ആ സമയമായപ്പോഴേക്കും, ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. അവളെ പോയി എന്ന് പറയാൻ ഷീ വെന്റ്, അവൾ പോയി. അവള് പോയിരിക്കുകയാണ്. ഷി ഹാസ് ഗോൺ, അവള് പോയിട്ടുണ്ടായിരുന്നു. ഷി ഹാഡ് ഗോൺ. കണ്ടോ? ഈ ഹാഡ് ഉപയോഗിക്കുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹാഡ് ഉപയോഗിക്കുന്നത്. ഹാഡിന്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ട് V3 ആണ്. ഓക്കെ, അപ്പൊ ഷി ഹാഡ് ഗോ വെന്റ് ഗോൺ, V3 ആണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലെ. കോൾഡ് എന്നുള്ളതും V3 ആണ്. എങ്ങനെയാ? കോൾഡ്. അപ്പൊ നമ്മൾ V3 അല്ലേ ഉപയോഗിച്ചത്. ബൈ ദ ടൈം ഇറ്റ് റെയിൻഡ് ഹി ഹാഡ് റീച്ച്ഡ് ഹോം. റീച്ച്ഡ് എന്നുള്ളത് V3 ആണ്. Reached. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമ്മളിപ്പോ പഠിച്ച ടെൻസിന്റെ പേര് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ബിരിയാണി കഴിച്ചു. ഐ ഏറ്റ് ബിരിയാണി. ഞാൻ ബിരിയാണി കഴിച്ചു. ഞാൻ സ്മിതയെ വിളിച്ചു. ഐ കോൾഡ് സ്മിത. അവൻ സ്മിതയെ വിളിച്ചു. ഹി കോൾഡ് സ്മിത. ഓക്കെ, ഇനി ഞാൻ ബിരിയാണി കഴിച്ചു. ഐ ഏറ്റ് ബിരിയാണി. ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? I have eaten biryani. ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. I have eaten biryani. അവൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. He has eaten biryani. I guess biryani is one of your favorite foods. So yeah. He called Smita. അവൻ സ്മിതയെ വിളിച്ചു. അവൻ സ്മിതയെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയണെങ്കിലോ, He has called Smita. Okay? ഇനി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിലോ, അവിടെയാണ് നമ്മൾ പഠിച്ചത് ഹി ഹാഡ് കോൾഡ് സ്മിത. അവൻ സ്മിതയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ കേൾക്കാത്തത്. ഐ ഹാഡ് കോൾഡ് യു, ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് കോൾഡ് യു, ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. ഐ കോൾഡ് യു, ഞാൻ നിന്നെ വിളിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഐ ഏറ്റ് ബിരിയാണി. ഐ ഹാഡ് ഈറ്റൺ ബിരിയാണി. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ സോ ഫാർ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് ഇങ്ങനെ ഹാസ് ഓർ ഹാവ് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ V3 ആഡ് ചെയ്യുമ്പോൾ
ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്നാണ്. ആൻഡ് നമ്മളിപ്പോൾ പഠിച്ച ഈ ടെൻസിൻ്റെ ഹാഡിൻ്റെ കൂടെ ഫീച്ചർ വരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ്. ക്ലിയറായിട്ട് മനസ്സിലായോ? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു. ഇതെങ്ങനെ പറയാം? അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ചോദ്യം. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് നോൺ. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് നോൺ അല്ലേ? ഐ നോ എനിക്കറിയാം, ഐ ന്യൂ ഞാൻ അറിഞ്ഞു, ഐ ഹാഡ് നോൺ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. എങ്കിൽ എന്ന് പറയാൻ നമുക്ക് ഇഫ് ഉപയോഗിക്കാം. ഇഫ് എങ്കിൽ, ഓക്കെ? ഇഫ് എന്താണ്? എങ്കിൽ. അപ്പൊ നോക്കാം. ഇഫ് ഐ ഹാഡ് നോൺ, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു. ഇതെങ്ങനെ പറയും? ഐ would have told you. I would have told you. അപ്പോൾ നമ്മൾ ഈ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത് നമ്മൾ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ യൂഷ്വലി ഒരു ഖേദം പ്രകടിപ്പിച്ച് പറയില്ലേ, നീ അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വുഡ് ഹാവ് യൂസ് ചെയ്തത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അത് ചെയ്തിട്ടില്ല. ഓക്കെ, ഇഫ് യു ഹാഡ് ടോൾഡ് മീ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. കണ്ടോ, വുഡ് ഹാവ് ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ്. നീ പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, പക്ഷെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. വുഡ് ഹാവ് എന്ന് നമ്മൾ യൂസ് ചെയ്തു. ഈ ഹാവ് ഒക്കെ കഴിഞ്ഞപ്പോഴും നമ്മൾ വി ത്രീ അല്ലേ യൂസ് ചെയ്യുക. ഇത് വി ത്രീ ആണേ. ഓക്കെ, ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ക്ലിയർ ആണോ? ഇഫ് ഐ ഹാഡ് known that, എനിക്കത് അറിയാമായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് ഹിം. അവൻ എന്തോരം മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, പക്ഷെ ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ, ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ വിസിറ്റ് ചെയ്യുമായിരുന്നു. സൊ വുഡ് ഹാവ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ചെയ്യുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ വുഡ് ഹാവ് അറ്റൻഡ് ദ എക്സാം, ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ക്ലിയർ ആണോ? ഐ വുഡ് ഹാവ് അറ്റൻഡ് ഹർ വെഡിങ്, ഐ വുഡ് ഹാവ് മെറ്റ് ഹർ, ഐ വുഡ് ഹാവ് ഡൺ ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് ചെയ്യുമായിരുന്നു, ഞാൻ കാണുമായിരുന്നു, ഞാൻ പോകുമായിരുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യാം. പക്ഷേ റിമെമ്പർ, അത് നടന്നിട്ടില്ല, അങ്ങനെ അല്ലായിരുന്നു സിറ്റുവേഷൻ, ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. നമ്മളൊരു റിഗ്രറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ചില സിറ്റുവേഷൻസിലും നമ്മൾ പറയാറുണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് കുറച്ച് ഉപദേശം തരുമോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, കുറച്ച് ഉപദേശം തരുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിങ്ങനെ പറയാം, എനിക്ക് അറിയില്ല, ഞാൻ ഷുവർ അല്ല എന്ന് പറയാൻ ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന്. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു, ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഷുവർ അല്ല. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു. ഇനി കുറച്ച് ഉപദേശം തരുമോ എന്ന് ചോദിക്കാൻ നമ്മളൊരു റിക്വസ്റ്റ് ആയതുകൊണ്ട് ക്യാൻ യു. ഓക്കെ, കുറച്ചുകൂടി ബഹുമാനം തോന്നാൻ വേണ്ടി നമുക്ക് പ്ലീസ് എന്നുള്ളത് ആഡ് ചെയ്യും. ക്യാൻ യു പ്ലീസ് ഗിവ്, ക്യാൻ യു പ്ലീസ് ഗിവ് എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് തരാമോ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എന്തും ആഡ് ചെയ്യാം. ക്യാൻ യു പ്ലീസ് ഗിവ് മീ എ പെൻ, എനിക്കൊരു പേന തരാമോ. ക്യാൻ യു പ്ലീസ് ഗിവ് മീ സം എക്സ്ട്രാ ക്ലാസസ്, കുറച്ച് ക്ലാസ്സസ് തരാമോ എന്നൊക്കെ ചോദിക്കില്ലേ, അതിനാണ് നമ്മൾ ക്യാൻ യു പ്ലീസ് ഗിവ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് കുറച്ച് ഉപദേശമാണ്, അപ്പൊ കുറച്ച് എന്ന് പറയാൻ സം. അഡ്വൈസ് എന്ന് പറയാൻ
ഇത് ഉപദേശം ഒരിക്കലും അഡ്വൈസേഴ്സ് എന്ന് എഴുതരുത്, അഡ്വൈസ് എന്നാണ് എഴുതുക. ഇതെന്താണ്? ഉപദേശം. പക്ഷെ ഉപദേശിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് സ്പെല്ലിംഗ് വരിക കേട്ടോ. അഡ്വൈസ്ഡ്, ഉപദേശിച്ചു. അപ്പോ ഒരു നാമമാവുമ്പോ ഇവിടെ സി ആണ് വരിക. നൗണാവുന്ന സമയത്ത് ഒരു പ്രവൃത്തി ആവുമ്പോ, ഒരു വേർബ് ആവുമ്പോ ഇവിടെ എസ് ആണ് വരിക. അത് ശ്രദ്ധിക്കണേ. സോ ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ക്യാൻ യു ഗിവ് സം അഡ്വൈസ്, കുറച്ച് ഉപദേശം തരുമോ എനിക്ക് എന്ന് പറയണമെങ്കിൽ ക്യാൻ യു ഗിവ് മീ സം അഡ്വൈസ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി ഒരു 100 രൂപ കടം തരുമോ എങ്ങനെ ചോദിക്കാം? ക്യാൻ യു, നിനക്ക് കഴിയുമോ, ലെൻഡ് മീ, കടം തരാൻ. ക്യാൻ യു ലെൻഡ് മീ 100 rupees, ഒരു 100 രൂപ കടം തരാൻ കഴിയുമോ? ക്ലിയർ ആണോ? അപ്പൊ ക്യാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോരോ റിക്വസ്റ്റുകൾ ഫോം ചെയ്യാൻ പറ്റും. ക്യാൻ യു മൂവ് എ ബിറ്റ്, കുറച്ച് നീങ്ങാമോ? ക്യാൻ യു മൂവ് എ ബിറ്റ്. അപ്പൊ ഇതിനൊക്കെ കൂടെ നമ്മൾ പ്ലീസ് ചേർക്കുന്ന സമയത്ത് ഈ റിക്വസ്റ്റ് കുറച്ചുകൂടെ പൊലൈറ്റ് ആയിട്ട് സൗണ്ട് ചെയ്യും. ക്യാൻ യു പ്ലീസ് ലെൻഡ് മീ 100 rupees, ക്യാൻ യു പ്ലീസ് മൂവ് എ ബിറ്റ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് ഈയിടെ ആയിട്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല, സിക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം സിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സിക്ക് ആണ് എന്നാണ് അർത്ഥം. പക്ഷേ ഞാൻ ഒരു ടൈമിൽ പാസ്റ്റ് തുടങ്ങിപ്പോഴും സിക്കാണ്, ഈയിടെ ആയിട്ട് എനിക്ക് തീരെ സുഖമില്ല. ഓക്കെ, അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച പോലെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഇപ്പോഴും ഫേസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയാം, ഐ ഹാവ് ബീൻ സിക്ക് ലേറ്റ്ലി, ഈയിടെയായി എന്ന് പറയാൻ നമുക്ക് ലേറ്റ്ലി എന്ന് ഉപയോഗിക്കാം. ഐ ഹാവ് ബീൻ സിക്ക് ലേറ്റ്ലി. ഇനി ഞാനൊരു ഇഡിയം ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സിക്ക് എന്ന് വെച്ചാൽ അസുഖമാണെന്നല്ലേ, അതിനൊരു ഇഡിയം ഉണ്ട്. എന്താ നമുക്ക് പറയാം? അണ്ടർ ദ വെദർ. ഓക്കെ, അപ്പൊ അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിക്ക് എന്നാണ്. ഐ ബീൻ അണ്ടർ ദ വെദർ ലേറ്റ്ലി എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇനി സുഖമായിട്ട് കൂളായിട്ട് നിങ്ങളുടെ ബോസിന്റെ അടുത്തൊക്കെ ലീവ് ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ബീൻ അണ്ടർ ദ വെദർ. അണ്ടർ ദ വെദർ എന്ന് വെച്ചാൽ സിക്ക്, എനിക്ക് അസുഖമായിരുന്നു എന്നാണ് മീനിങ് വരുന്നത്. സോ ഐ ബീൻ അണ്ടർ ദ വെദർ. ക്ലിയർ ആണോ? അപ്പൊ വെദറിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, കാലാവസ്ഥ എന്നുള്ള വെദറിന്റെ സ്പെല്ലിംഗ് ആണ് ഇങ്ങനെയല്ല. ഓക്കെ, സോ ഐ ഹാവ് ബീൻ അണ്ടർ ദ വെദർ ലേറ്റ്ലി, ഈയിടെയായി എനിക്ക് തീരെ സുഖമില്ല. അപ്പൊ നമ്മൾ കണ്ട ഐ ഹാവ് ബീൻ എന്നുള്ളത് യൂസ് ചെയ്തത്. ക്ലിയർ ആണോ? ഷീ ഹാസ് ബീൻ, അവൾക്ക് സുഖമില്ലെങ്കിൽ ഷീ ഹാസ് ബീൻ അണ്ടർ ദ വെദർ, അവൾക്ക് ഇന്നലെ മുതൽ സുഖമില്ല. എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ അണ്ടർ ദ വെദർ സിൻസ് yesterday. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ കുറച്ച് ക്ലാസ്സിൽ കുറച്ച് സെന്റൻസസ് ആണ് പഠിച്ചത്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ക്ലാസ് എവറി വൺ. ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് ക്ലാസ് യൂസ്ഫുൾ, പ്ലീസ് ടു സെൻഡ് ഇറ്റ് ടു സംവൺ ദാറ്റ് യു തിങ്ക് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. താങ്ക് യു സോ മച്ച് എവറി വൺ. ബൈ.